ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നാജ തജ് അടുക്കള. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാടൻ കറിയാണ്, അയല മുളക് കറി. ഇതിന് വേണ്ടത് ഞാനൊരു 400 ഗ്രാം അയല ഉപ്പും മഞ്ഞളും ചേർത്ത് കഴുകി അരമണിക്കൂർ നാരങ്ങ വെള്ളത്തിലിട്ട് വെച്ചതാണ്. മീനിൻ്റെ സ്മെല്ല് പോകാനാണ് അങ്ങനെ ചെയ്യുന്നത്. നമുക്ക് മുളക് പൊടി എടുക്കാം. 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 1 നുള്ള് ഉലുവാപ്പൊടി. ഇതൊരു മിക്സിയിൽ ജാറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. എന്തിനാണെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്താലാണ് മീൻകറിക്ക് നല്ല കൊഴുപ്പുണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് തയ്യാറാക്കാം. ഇനി അടുത്തത് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കാം. ഞാൻ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ആ വെളിച്ചെണ്ണ ചൂടായപ്പോൾ 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തു. ഉലുവ പൊട്ടിയതിന് ശേഷം 3 ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി നല്ല കനം കുറച്ച് മുറിച്ചതും ചേർത്ത്, കറിവേപ്പിലയും ചേർത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ ആവണ വരെ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്യാം. അത് നല്ല ഗോൾഡൻ ബ്രൗൺ ആവട്ടെ. ഇതിലേക്ക് നമുക്ക് 4 പച്ചമുളക് നടുവേ വിളഞ്ഞതും, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി കനം കുറച്ച് മുറിച്ചതും കറിവേപ്പിലയും വേണം. പിന്നെ ഈ ഉള്ളി മൂപ്പിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ചേർക്കാം. എനിക്ക് പക്ഷേ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ആ പച്ച ഫ്ലേവറാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാനിപ്പോൾ ചേർക്കില്ല. ഇനിയിപ്പോൾ ഉള്ളി മൂത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ അരച്ച് വെച്ച മുളക് പൊടിയുടെ മിക്സറുണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. ആ മുളകിൻ്റെ പച്ച ചൊവയെല്ലാം പോകണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഇങ്ങനെ വഴറ്റി കൊടുക്കാൻ. അപ്പോൾ ആ മുളക് നന്നായിട്ട് ആ എണ്ണയിൽ കിടന്ന് മൂത്ത് അതിൻ്റെ ആ പച്ച ഫ്ലേം ചെവയെല്ലാം പോയി നല്ല ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്നത് വരെ നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. കണ്ടോ, ഇപ്പോൾ അത് ചട്ടിയിൽ വിട്ട് നല്ല കിടക്കണുണ്ടോ? അപ്പോൾ നല്ല ഇങ്ങനെ ഇത്രയും വരെ മൂപ്പിക്കണം കേട്ടോ, അപ്പോഴാണ് അത് നല്ല കറക്റ്റ് പാകമായിട്ടുള്ളൂ. ഈ സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. മുളക് കറിയാണല്ലോ, അപ്പോൾ നമുക്ക് തേങ്ങാപ്പാലൊന്നും ചേർക്കുന്നില്ല. വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്തിട്ട് അതിനെ തിളയ്ക്കാനായിട്ട് നമുക്ക് അനുവദിക്കാം. കപ്പയുടെയൊക്കെ കൂടെ നല്ല ടേസ്റ്റാട്ടോ ഈ കറി. ചോറിൻ്റെ കൂടെ നല്ലതാണ്. ഇങ്ങനെ കപ്പ നമ്മൾ തേങ്ങയൊക്കെ ഇട്ട് ഉണ്ടാക്കൂലേ, അതിൻ്റെ കൂടെ ഇത് നല്ല ടേസ്റ്റാണ്. അത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ കുടംപുളി ചേർത്ത് കൊടുത്തു. 2 കഷ്ണം കുടംപുളി നല്ലപോലെ വാഷ് ചെയ്തിട്ട് അത് ഞാൻ ചൂടുവെള്ളത്തിൽ 15 മിനിറ്റ് നേരം ഇട്ട് വെച്ചതാണ്. ഇനി നമുക്ക് തിളച്ചപ്പോൾ അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ തിളയ്ക്കട്ടെ. തിളച്ച് വരുമ്പോൾ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അധികം വലിപ്പമുള്ള കഷ്ണങ്ങളായിട്ട് മുറിക്കരുത്, ഇതുപോലെ ഒരു ചെറിയ കഷ്ണങ്ങൾ. അങ്ങനെയാവുമ്പോൾ ആ മീനിൻ്റെ അകത്ത് നന്നായിട്ട് അരപ്പൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റായിരിക്കും. എന്നിട്ട് നല്ല എല്ലാം മിക്സ് ചെയ്ത് നോക്കി നമ്മൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കണം. ഉപ്പ് ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. നല്ലതായിട്ട് തിളയ്ക്കാനായിട്ട് അനുവദിക്കുക. നല്ലതുപോലെ തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ട് നമുക്ക് ഒരടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം. അടച്ച് ഒരു 15 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ഞാൻ തുറന്നു. അപ്പോൾ നല്ല കറിയൊക്കെ റെഡിയായിട്ടുണ്ട്. ഞാൻ അടുപ്പ് ഓഫ് ചെയ്തു, എണ്ണയെല്ലാം തെളിഞ്ഞിട്ടുണ്ട്. ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. നമ്മുടെ സ്വാദിഷ്ടമായ അയലക്കറി റെഡിയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് കണ്ടോ, എൻ്റെ ഗാർഡനിലെ പൂക്കളാണേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണേ. ആ ബെല്ലൈക്കണം കൂടി ഒന്ന് അമർത്തിയേ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടതിനും കേട്ടതിനും എല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ നമുക്ക് വീണ്ടും കാണാം.